നമസ്കാരം, ഞാൻ ഷോണിമ. അൽഹിലാൽ ഹോസ്പിറ്റൽ സൺ മെഡിക്കൽ സെന്റർ അവതരിപ്പിക്കുന്ന ബി എം സി ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകളിലേക്ക്. ബഹ്റിനിൽ ക്രൂയിസ് കപ്പൽ സീസണിന് തുടക്കമായി. പുതിയ സീസണിലെ ആദ്യ ക്രൂയിസ് കപ്പൽ യുറീബിയ ബഹ്റിനിൽ എത്തിയതോടെയാണ് കപ്പൽ സീസണിന് തുടക്കമായത്. ബഹ്റിനിലെ വളരുന്ന ടൂറിസം മേഖലയ്ക്ക് ആവേശകരമായ അധ്യായത്തിനാണ് ഇതോടെ തുടക്കം കുറിക്കുന്നത്. ബഹ്റിനിലെ യാത്രാ ഹോസ്പിറ്റാലിറ്റി മേഖലകളിൽ സഹകരണം വളർത്തുക, രാജ്യാന്തര സന്ദർശകർക്ക് രാജ്യത്തിന്റെ തനതായ പൈതൃകം ഉയർത്തിക്കാട്ടുക എന്നിവ ലക്ഷ്യമിട്ടുകൊണ്ടാണ് പുതിയ സീസണിനെ രാജ്യം സ്വാഗതം ചെയ്യുന്നത്. ഒറ്റ ദിവസം കൊണ്ട് തന്നെ രാജ്യത്തെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെല്ലാം സന്ദർശിച്ചുകൊണ്ട് യാത്രക്കാർക്ക് മടങ്ങാൻ കഴിയുമെന്നതും രാജ്യത്തെ ക്രൂയിസ് സീസണിനെ വേറിട്ടതാണ്. ആഗോള ക്രൂയിസ് ടൂറിസത്തിന്റെ പ്രധാന ലക്ഷ്യസ്ഥാനം എന്ന നിലയിലും ബഹ്റിൻ മുൻപന്തിയിലാണ്. യൂറോപ്പിലെയും അമേരിക്കയിലെയും കഠിനമായ ശൈത്യകാലത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്ന വിനോദസഞ്ചാരികൾക്ക് ഈ സീസണിലെ സുഖകരമായ കാലാവസ്ഥ ആസ്വദിക്കാൻ വേണ്ടിയാണ് ബഹ്റിൻ, ഖത്തർ, യുഎഇ എന്നീ രാജ്യങ്ങൾ സന്ദർശകർ തിരഞ്ഞെടുക്കുന്നത്. സുരക്ഷിത കുടിയേറ്റം എന്ന വിഷയത്തെ ആസ്പദമാക്കി പ്രവാസി ലീഗൽ സെല്ലിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന വെബിനാർ ശനിയാഴ്ച നടക്കും. പ്രവാസ കുടിയേറ്റത്തിലെ തട്ടിപ്പുകളും ചൂഷണങ്ങളും വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് പ്രവാസി ലീഗൽ സെൽ ഈ വെബിനാർ സംഘടിപ്പിക്കുന്നത്. സാമൂഹിക പ്രവർത്തകനും മലേഷ്യയിൽ നിന്നുള്ള ലോക കേരള സഭാംഗവും പ്രവാസികളുടെ പശ്ചാത്തലത്തിൽ രചിച്ച ബോർഡിംഗ് പാസ് എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവുമായ ആത്മേശൻ പച്ചാട്ടാണ് വെബിനാർ നയിക്കുന്നത്. ഇന്ത്യൻ സമയം വൈകുന്നേരം 7 മണിക്ക് സൂമിലാണ് വെബിനാർ നടത്തുന്നത്. ബഹ്റിനിലെ പാലക്കാട്ടുകാരുടെ കൂട്ടായ്മയായ പാലക്കാട് ആർട്സ് ആൻഡ് കൾച്ചറൽ തിയേറ്റർ രക്തദാന ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. നവംബർ 22 വെള്ളിയാഴ്ച രാവിലെ 8 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെ സൽമാനിയ ആശുപത്രിയിലാണ് ക്യാമ്പ് നടക്കുക. കഴിഞ്ഞ 18 വർഷമായി പാക്ട് രക്തദാന ക്യാമ്പുകൾ നടത്തി വരുന്നുണ്ടെന്നും വെള്ളിയാഴ്ച നടക്കുന്ന ക്യാമ്പിലേക്ക് ഏവരെയും ക്ഷണിക്കുന്നതായും ഭാരവാഹികൾ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് 6692 6956 അല്ലെങ്കിൽ 3987 1460 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാം. മുൻ പ്രവാസിയും സെവൻ ആർട്സ് കൾച്ചറൽ ഫോറത്തിന്റെ ലേഡീസ് വിംഗ് സെക്രട്ടറിയും സംഘടനയുടെ കൾച്ചറൽ ജോയിന്റ് സെക്രട്ടറിയുമായിരുന്ന രാജീവ് എസ് നായരുടെ വിയോഗത്തിൽ സെവൻ ആർട്സ് കൾച്ചറൽ ഫോറം അനുശോചനം രേഖപ്പെടുത്തി. ഓറ ആർട്സ് സെന്ററിൽ ചേർന്ന യോഗത്തിൽ സംഘടനയുടെ പ്രസിഡന്റ് ജേക്കബ് തേക്കുതോട്, ചെയർമാൻ മനോജ് മയ്യന്നൂർ, ട്രഷറർ തോമസ് ഫിലിപ്പ്, വൈസ് പ്രസിഡന്റുമാരായ എം സി പവിത്രൻ, സത്യൻ കാവിൽ, കൾച്ചറൽ സെക്രട്ടറി ബൈജു മലപ്പുറം, ഇന്ത്യൻ സ്കൂൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർ ബിജു ജോർജ്, എൻ എസ് എസ് വൈസ് പ്രസിഡന്റ് യു കെ അനിൽ, വിനോദ് അരൂർ, മൻഷീർ, ലേഡീസ് വിംഗ് കോർഡിനേറ്റർ മിനി റോയി, മറ്റംഗങ്ങൾ തുടങ്ങിയവർ രാജീവ് നായരെ അനുസ്മരിച്ച് സംസാരിച്ചു. All your favorite products under one roof in Bahrain from our 14 branches at 27-year-old Megamart and Macromart. Bakery. Fresh meat and fish. Fruits and vegetables. Sweets and snacks, ready-to-eat foods. Dairy products, grocery or consumer goods. To have a wonderful shopping experience, please visit your nearest Megamart Macromart branch. Megamart and Macromart, full of goodness.
ബിഎംസി ന്യൂസിലേക്ക് വീണ്ടും സ്വാഗതം. കാനഡയിൽ നിന്ന് ഇന്ത്യയിലേക്ക് പറക്കുന്ന യാത്രക്കാർക്ക് ഉയർന്ന സുരക്ഷാ സ്ക്രീനിംഗ് നടപടികൾ നേരിടേണ്ടി വരുമെന്ന് റിപ്പോർട്ട്. കനേഡിയൻ ഗതാഗത മന്ത്രി അനിത ആനന്ദാണ് പുതിയ നീക്കം പ്രഖ്യാപിച്ചത്. സിബിസി ന്യൂസാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. ഇരു രാജ്യങ്ങളും തമ്മിൽ കടുത്ത നയതന്ത്ര തർക്കത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇന്ത്യയിലേക്കുള്ള യാത്രക്കാരുടെ സുരക്ഷാ സ്ക്രീനിംഗ് വർദ്ധിപ്പിക്കാനായുള്ള കാനഡയുടെ തീരുമാനം. വാരാന്ത്യത്തിൽ പുതിയ സുരക്ഷാ പ്രോട്ടോക്കോളുകളെക്കുറിച്ച് എയർ കാനഡ ഇന്ത്യയിലേക്ക് പോകുന്ന യാത്രക്കാരെ അറിയിച്ചതായാണ് റിപ്പോർട്ട്. ഇന്ത്യയിലേക്ക് വിമാനത്തിൽ യാത്ര ചെയ്യുന്നവർക്കായി ട്രാൻസ്പോർട്ട് കാനഡ അധിക ആവശ്യകതകൾ അവതരിപ്പിച്ചിട്ടുണ്ടെന്നും എയർ കാനഡ വക്താവ് വ്യക്തമാക്കി. തൊണ്ടി മുതൽ കേസിൽ ജനാധിപത്യ കേരള കോൺഗ്രസ് എംഎൽഎ ആന്റണി രാജുവിന് തിരിച്ചടി. ആന്റണി രാജു നൽകിയ അപ്പീൽ സുപ്രീംകോടതി തള്ളി. ആന്റണി രാജു വിചാരണ നേരിടണമെന്ന് കോടതി വ്യക്തമാക്കി. ഒരു വർഷത്തിനകം വിചാരണ നടപടികൾ ഉൾപ്പെടെ പൂർത്തിയാക്കണമെന്നും സുപ്രീംകോടതിയുടെ നിർദ്ദേശമുണ്ട്. ഹൈക്കോടതി വിധിയിൽ പിഴവില്ലെന്നും എം ആർ അജയന് ഹർജി നൽകാൻ അവകാശമുണ്ടെന്നും സുപ്രീംകോടതി വ്യക്തമാക്കി. തൊണ്ടി മുതൽ കേസിൽ പുനരന്വേഷണം വേണമോ എന്ന ഹർജി പരിഗണിക്കുകയായിരുന്നു സുപ്രീംകോടതി. തൊണ്ടി മുതലിൽ അഭിഭാഷകൻ കൂടിയായ ആന്റണി രാജു കൃത്രിമം കാട്ടിയെന്ന് ആരോപിച്ചുള്ള കേസിലാണ് വിധി. പുനരന്വേഷണത്തിന് ഉത്തരവിട്ട ഹൈക്കോടതി വിധിക്കെതിരെ ആന്റണി രാജു നൽകിയ അപ്പീലിലാണ് സുപ്രീംകോടതിയുടെ വിധി വന്നിരിക്കുന്നത്. ലഹരി മരുന്ന് കേസിൽ പിടിയിലായ ഓസ്ട്രേലിയൻ പൌരനെ രക്ഷപ്പെടുത്താൻ തൊണ്ടി മുതലിൽ കൃത്രിമം കാട്ടിയെന്നാണ് ആന്റണി രാജുവിനെതിരായ കുറ്റം. 2025 നടക്കുന്ന സൌഹൃദ മത്സരത്തിനായി ലയണൽ മെസ്സി അടക്കമുള്ള ടീം കേരളത്തിലെത്തുമെന്ന് സ്ഥിരീകരിച്ച് കായികമന്ത്രി വി അബ്ദുറഹ്മാൻ. അർജന്റീന ടീമിനെ ക്ഷണിക്കാൻ സ്പെയിനിൽ പോയിരുന്നുവെന്നും ഒന്നര മാസത്തിനകം അർജന്റീന പ്രതിനിധികൾ കേരളത്തിലെത്തുമെന്നും മന്ത്രി അറിയിച്ചു. രണ്ട് മത്സരങ്ങളാണ് ഉറപ്പിച്ചിട്ടുള്ളത്. ഏഷ്യയിലെ രണ്ട് ടീമുകളാകും അർജന്റീനയ്ക്കെതിരെ കളിക്കുക. സർക്കാരിന്റെ നിയന്ത്രണത്തിലാകും മത്സരം നടക്കുക. മത്സരവേദി അടക്കമുള്ള ഔദ്യോഗിക പ്രഖ്യാപനം എഎഫ്എ നടത്തും. വേദിയുടെ കാര്യത്തിൽ പിന്നീട് തീരുമാനമുണ്ടാകുമെന്നും കൊച്ചിയാണ് പ്രഥമ പരിഗണനയെന്നും മന്ത്രി അറിയിച്ചു. ഈ വാർത്തയോടുകൂടി ഇന്നത്തെ ബിഎംസി ന്യൂസ് ലൈവിൽ മലയാളം വാർത്തകൾ പൂർണ്ണമാകുന്നു. ശുഭരാത്രി.